നമസ്കാരം, പൊടിക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രിഡേറ്റർ ഡ്രോണുകളും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് വിൽക്കാനുള്ള US കരാറിന് അന്തിമ അനുമതി നൽകിയത് ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപൻ സിംഗ് പന്നു വധശ്രമ കേസ് അന്വേഷണത്തിലെ സഹകരണം ഉറപ്പാക്കിയതിന് ശേഷമാണെന്ന് റിപ്പോർട്ട്. US സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റി ചെയർമാനുമായ സെനറ്റർ ബെൻ കാർഡിനെ ഉദ്ധരിച്ച് ദി വയറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 33,95 കോടി രൂപ വരുന്ന കരാർ സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ എതിർപ്പിനെ തുടർന്ന് വൈകിയിരുന്നു. സെനറ്റ് ഫോറിൻ റിലേഷൻ കമ്മിറ്റി ചെയർമാൻ ബെൻ കാർഡിൻ US മണ്ണിൽ ഒരു അമേരിക്കൻ പൗരനെ വധിക്കാൻ ശ്രമിച്ച സംഭവം സമഗ്രമായി അന്വേഷിക്കാനും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവുമായി ഇന്ത്യൻ സർക്കാർ പൂർണ്ണമായി സഹകരിക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. പന്നുവിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്നും കരാർ റദ്ദാക്കണമെന്നും US നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളിൽ ചിലർ ആവശ്യപ്പെട്ടതാണ് കരാർ വൈകിപ്പിച്ചത്. എന്നാൽ പന്നു വധശ്രമ കേസ് അന്വേഷണത്തിലെ സഹകരണം ഇന്ത്യ ഉറപ്പു നൽകിയതായി സെനറ്റർ ബെൻ കാർഡിൻ വെളിപ്പെടുത്തുന്നു. ബൈഡൻ ഭരണകൂടവുമായുള്ള മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകളുടെ ഫലമാണ് കരാറിനുള്ള തന്റെ അംഗീകാരം എന്നാണ് ബെൻ കാർഡിന്റെ നിലപാട്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയും നയതന്ത്രപരമായ താൽപര്യങ്ങളും അടങ്ങിയതാണ് ഇന്ത്യയുമായുള്ള കരാർ. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ബോധ്യമുള്ള വ്യക്തിയാണ് താൻ. എന്നാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ആരോപണ വിധേയരായ കൊലപാതക ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഞാൻ തുടർച്ചയായി ബൈഡൻ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. US മണ്ണിൽ ഒരു അമേരിക്കൻ പൗരനെ വധിക്കാൻ ശ്രമിച്ച സംഭവം സമഗ്രമായി അന്വേഷിക്കാനും US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണവുമായി ഇന്ത്യൻ സർക്കാർ പൂർണ്ണമായി സഹകരിക്കാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് തനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ബെൻ കാർഡിന്റെ പ്രസ്താവന. അമേരിക്കൻ മണ്ണിൽ വെച്ച് US കനേഡിയൻ ഇരട്ട പൗരത്വമുള്ള പന്നുവിനെ കൊല്ലാൻ ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്തയും ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനും ചേർന്ന് പദ്ധതിയിട്ടതായി കഴിഞ്ഞ വർഷം നവംബറിൽ അമേരിക്കൻ ഫെഡറൽ പ്രോസിക്യൂട്ടർമാർ ആരോപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചെക്ക് റിപ്പബ്ലിക്കിൽ നിഖിൽ ഗുപ്ത തടവിലാണ്. അദ്ദേഹത്തെ അമേരിക്കയ്ക്ക് കൈമാറാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുമായുള്ള ഡ്രോൺ കരാർ US നിയമനിർമ്മാണ സഭ തടഞ്ഞുവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഓൺലൈൻ മാധ്യമമായ ദ വയർ പുറത്തുവിട്ടിരുന്നത്. ഉടൻ തന്നെ വാർത്ത വ്യാജമാണെന്ന് ആരോപിക്കുന്ന തരത്തിൽ കേന്ദ്ര ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പ്രതികരണം നടത്തിയിരുന്നു. തുടർന്നാണ് അമേരിക്കയും കരാറിന് അംഗീകാരം നൽകിയത്. $390 കരാറിൽ 31 MQ-9B സായുധ ഡ്രോണുകളാണ് ഇന്ത്യക്ക് അമേരിക്ക കൈമാറുക. ഇതിലൂടെ കടൽപാതകളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പല ഭീഷണികളെ നേരിടാനും രാജ്യത്തെ സഹായിക്കും. 2016 കരാറിനെ കുറിച്ചുള്ള നിർദ്ദേശം വരുന്നത്. കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശന വേളയിലാണ് കരാർ സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വേഗത്തിലാകുന്നത്.